തേനിലും മധുരം എന്ന ദൈവവചന പരമ്പരയിലേക്ക് ഒരിക്കൽ കൂടെ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമുള്ള നാമത്തിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിലെ ഞങ്ങളുടെ ദൈവവചന പരമ്പര മുഖാന്തരം അനുഗ്രഹിക്കപ്പെട്ട ആയിരക്കണക്കിന് ആളുകളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ ദൈവവചനം ഹേതുവായി യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യം നിമിത്തം നിങ്ങളെ കാണുവാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. വക്രതയും കോട്ടവും നിറഞ്ഞ ഈ തലമുറയിൽ സ്തോത്രം, ദൈവവചനം ആമൻ കേൾക്കുന്നത് ഏറ്റവും അനുഗ്രഹമാണ്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഇത് വായിച്ച് കേൾപ്പിക്കുന്നവരും കേൾക്കുന്നവരും എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ, സമയം അടുത്തിരിക്കുന്നു. ആകയാൽ ഇന്നത്തെ ദൈവവചന ആമേൻ സ്തോത്രം ശുശ്രൂഷയ്ക്ക് ആധാരമായി ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു, യെരുശലേമിൽ നിന്നും ആമേൻ എമുവസിലേക്കുള്ള 7 നാഴിക ദൂരം ആമേൻ ശിഷ്യന്മാർ കടന്നു പോവുകയാണ്. ഇന്നത്തെ ശുശ്രൂഷിക്കുന്ന വചനമെന്ന് പറയുന്നത് യേശുക്രിസ്തുവിനോട് കൂടെ 7 നാഴിക എന്നുള്ള ഒരു ടോപ്പിക്കാണ്. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാട്ടെ. ദൈവവചന മുഖാന്തരം താങ്കളെ ദൈവം അനുഗ്രഹിപ്പാൻ ആമേൻ ശക്തനാണ്. ദൈവത്തിന് സ്തോത്രം. 1-ാമത്തെ നാഴിക കഷ്ടതയുടെ നാഴികയാണ്. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, അവൻ തീപ്പൊരി ഉയരെ പറക്കുന്നത് പോലെ മനുഷ്യൻ കഷ്ടതയ്ക്കായി ജനിച്ചിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവൻ വീണ്ടും ഇയ്യോബ് പറയുകയാണ്, സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ കഷ്ടസമ്പൂർണനും അല്പായുസ് ഉള്ളവനുമാണ്. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ 16-ാം അധ്യായം 32-ാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തു പറയുകയാണ്, ദൈവത്തിന് സ്തോത്രം, ആമേൻ ആടിനെ സ്തോത്രം ചിതറിപ്പോകുന്നത് പോലെ ആമേൻ ഇടയനെ വെട്ടുമ്പോൾ എന്നെ വിട്ട എല്ലാവരും ഓടിപ്പോകും. ഇത് ഞാൻ ഏകനായി സ്തോത്രം അതെ തീരുന്ന നാഴികയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ എല്ലാവരും ഒറ്റപ്പെട്ട് യോഹന്നാൻ 16:32 ഒറ്റപ്പെടുന്ന നാഴിക, ഏകാന്തതയുടെ നാഴിക, തനിച്ചാകുന്ന നാഴിക, സ്തോത്രം എല്ലാവരും കുറ്റപ്പെടുത്തി എല്ലാവരും വിട്ടിട്ട് പോകുന്ന, ചെതറിപ്പോകുന്ന, ആടിനെ വെട്ടും ഇടയനെ വെട്ടുമ്പോൾ ആടുകൾ ആമൻ ചെതറിപ്പോകുന്നത് പോലെ, യേശുക്രിസ്തുവിനെ വിട്ട് അപ്പോസ്തലന്മാർ ഓടിപ്പോകുന്നത് പോലെ, ഏകനായി മുന്തിരിച്ചക്ക ചവിട്ടുന്നത് പോലെ, എന്നോട് കൂടെ ആരും ഉണ്ടായിരുന്നില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ, സങ്കീർത്തനം 69-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ സ്തോത്രം, ആമേൻ ഞാൻ സ്തോത്രം എന്നോട് ആശ്വസിപ്പിക്കുന്നവരുണ്ടോ എന്ന് നോക്കി, ആരെയും കണ്ടില്ല, സ്തോത്രം സഹതപിക്കുന്നവരുണ്ടോ എന്ന് നോക്കി, ആരെയും കണ്ടില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ, ഒറ്റപ്പെടുന്ന ആമൻ കഷ്ടതയുടെ കഠിന ശോധനയിൽ കൂടെ താങ്കൾ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിൽ സ്തോത്രം, ഹല്ലേലൂയ, ഇന്നത്തെ വചന ശുശ്രൂഷ താങ്കൾക്കുള്ളതാണ്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നാഴിക വന്നിട്ടില്ലായിക കൊണ്ട് അവനെ പിടിച്ചില്ല. സ്തോത്രം, കർത്താവ് അനുവദിക്കുന്ന ഒരു നാഴികയുണ്ട്. കഷ്ടതയുടെ ആണെങ്കിലും പ്രയാസത്തിൻ്റെ ആണെങ്കിലും പ്രതിസന്ധിയുടെ ആണെങ്കിലും കർത്താവ് നമുക്ക് വെച്ചിരിക്കുന്ന ഒരു നാഴികയുണ്ട്. ആ നാഴിക എത്തുന്നതുവരെയും യേശുവിനെ തൻ്റെ ശത്രുക്കൾക്ക് തൊടുവാൻ കഴിഞ്ഞില്ല. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, കർത്താവ് പറയുകയാണ്, ആമേൻ പിതാവേ, നാഴിക വന്നിരിക്കുന്നു. ആമേൻ. യോഹന്നാൻ 18-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ സ്തോത്രം, 17-ാം അധ്യായത്തിൽ നാഴിക വന്നിരിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ 18-ാമത്തെ അധ്യായത്തിൽ ആമൻ യേശുക്രിസ്തുവിനെ പിടിക്കുന്നതായിട്ട് അവിടെ രേഖപ്പെടുത്തുകയാണ്. സ്തോത്രം. യൂദ ആമേൻ സ്തോത്രം 30 വെള്ളിക്കാശിന് യേശുക്രിസ്തുവിനെ ഒട്ടിക്കൊടുക്കുകയും സ്തോത്രം, മറ്റുള്ളവർ ആമൻ വടിയും വാളുമായി കടന്നു വന്ന് കർത്താവിനെ പിടിക്കുന്നതായി കടന്നു വരികയാണ്. ജീവിതത്തിലെ 1-ാമത്തെ നാഴിക കഷ്ടതയുടെ, പ്രതികൂലത്തിൻ്റെ, പ്രതിസന്ധിയുടെ, ഏകാന്തതയുടെ, ആമൻ ഹല്ലേലൂയ, വൈധരണികളുടെ നാഴികയാണ്. പക്ഷേ അപ്പോൾ നമുക്ക് ആശ്വാസത്തിലുള്ളൊരു വക, ആമൻ സ്തോത്രം, നമ്മുടെ നാഴിക തികയുന്നത് വരെയും, നാഴിക വന്നിരിക്കുന്നു എന്ന സമയം വരെയും യേശുവിനെ മേൽ കൈവയ്ക്കാനോ യേശുവിനെ പിടിക്കാനോ യേശുവിനെ ക്രൂശിക്കാനോ കഴിഞ്ഞില്ല എന്ന് എഴുതിയിരിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകം അങ്ങനെയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. നാം കർത്താവിൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണികളാണ്. സ്തോത്രം. കർത്താവ് നമ്മെ തൻ്റെ കരങ്ങളിൽ വരച്ചിരിക്കുന്നു, വഹിച്ചിരിക്കുന്നു എന്നെഴുതിയിരിക്കുകയാണ്. കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ കീഴിൽ മറയ്ക്കുന്നത് പോലെയും കഴുകൻ തൻ്റെ കുഞ്ഞിനെ ചിറകിൻ്റെ മീതെ വഹിക്കുന്നത് പോലെയും കർത്താവ് നമ്മെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്. അത്യുന്നതന മറവിൽ സർവശക്തനെ നിഴലിൻ കീഴിൽ കർത്താവ് നമ്മെ ഏത് കഷ്ടത വന്നാലും ഏത് പ്രതിസന്ധി വന്നാലും അവിടെ നമ്മെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. തീമതിൽ കോട്ടയിട്ട് കർത്താവ് സൂക്ഷിക്കും. ജോബിന് ചുറ്റും അവൻ വേലികെട്ട് സൂക്ഷിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ ദൂതന്മാരോട് കൽപ്പിച്ച് മുള്ളുകമ്പിയുടെ വേലിയല്ല. സ്തോത്രം. സ്വർഗത്തിലെ ദൈവം നമ്മെ ദൂതന്മാരാൽ വേലികെട്ടി സൂക്ഷിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ആമൻ സ്തോത്രം, നാഴിക വരാതെ നമ്മുടെ കഷ്ടതയുടെ, പ്രയാസം
പ്രയാസങ്ങളുടെ പ്രതികൂലത്തിന് നാഴിക വരാതെ നമ്മെ തൊടുവാൻ ശത്രുവിന് സാധ്യമേ അല്ല എന്ന് ദൈവവചനം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. രണ്ടാമത്തെ നാഴിക എന്ന് പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം ആമൻ സ്തോത്രം 13:1-2 വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ആമൻ യേശുക്രിസ്തു പറയുകയാണ്, ആമൻ ഈ ലോകം വിട്ടുപോകുവാനുള്ള നാഴിക അടുത്തിരിക്കുന്നു. സ്തോത്രം 1 നാഴിക കഷ്ടതയുടെ നാഴിക, 2 നാഴിക ഈ ലോകം വിട്ട പോകുവാനുള്ള നാഴികയെ ആമൻ അടുത്തിരിക്കുന്നുവെന്ന് യേശു അറിഞ്ഞപ്പോൾ താൻ തന്റെ ശിഷ്യന്മാരെ ആമൻ ആദ്യം മുതൽ സ്നേഹിച്ചതുപോലെ അവസാനം വരെ സ്നേഹിക്കുന്നതായി കാണുവാൻ കഴിയുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്തോത്രം, നമ്മൾ ആരും ചിരഞ്ജീവികളല്ല. എന്നും ഈ ഭൂമിയിൽ ആമൻ പാർക്കാമെന്ന് നാം ചിന്തിക്കേണ്ട കാര്യമില്ല. മനുഷ്യന്റെ ആയുസ് 70 ഏറെ ആയാൽ 80 എന്ന് പറഞ്ഞിരിക്കുകയാണ്. മനുഷ്യന്റെ ആയുസിനെ 4 വിരൽ നീളമാക്കിയിരിക്കുകയാണ്. ഈ ലോകം നാം വിട്ടു പോകേണ്ടവരാണ്. നാം അത് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ആയുസ് തികയാതെ, കർത്താവ് തരുന്ന ആയുസ് തീരാതെ, കർത്താവ് നമുക്ക് വെച്ചിരിക്കുന്ന നാഴിക, നാഴിക മീൻസ് സ്വത്രം മണിക്കൂറുകൾ എന്ന അർത്ഥത്തിലാണ് നാഴിക എന്ന് വേദപുസ്തകം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് സ്തോത്രം, ആ ദൈവം പറഞ്ഞ നാഴിക സെക്കൻഡുകൾ പോലും തികയാതെ, സ്തോത്രം, നമുക്ക് ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെടുവാൻ ദൈവം അനുവദിക്കുകയില്ല. വിശുദ്ധ വേദപുസ്തകം പറയുമ്പോൾ നാഴിക തികഞ്ഞെങ്കിൽ മാത്രമേ ഈ ലോകം വിട്ട് മരണം വഴിയായി നമുക്ക് പോകുവാൻ കഴിയത്തുള്ളൂ. എത്രയോ തെളിവുകൾ വേദപുസ്തകം അതിനെ രേഖപ്പെടുത്തുന്നുണ്ട്. സക്കരിയാവ് പുരോഹിതനെ കുറിച്ച് അവൻ വിശുദ്ധ വേദപുസ്തകം പറയുന്ന അവസാനത്തെ പുരോഹിതനാണ് സക്കരിയാവ്. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണ്, താൻ തന്റെ ശുശ്രൂഷ തികഞ്ഞ ശേഷം തന്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഈ ലോകത്തിൽ നാം അന്യരായി, പരദേശികളായി, കൂടാരവാസികളായി പാർക്കുന്നുവെങ്കിൽ, സ്തോത്രം, ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന ആമനൊരു ശാശ്വതമായ വീടുണ്ട്. ആ വീട്ടിലേക്ക് നാം കടന്നു പോകുന്നത്, സ്തോത്രം, നമ്മുടെ ശുശ്രൂഷ തികച്ച ശേഷം മാത്രമായിരിക്കും. വെളിപ്പാട് പുസ്തകം ആമൻ നാം പഠിക്കുമ്പോൾ അവിടെ ഏലിയാവിനെ കുറിച്ച്, മോശയെ കുറിച്ച്, 2 കുറിച്ച് രേഖപ്പെടുത്തുകയാണ്. അവർ, സ്തോത്രം, സാക്ഷ്യം തികച്ച ശേഷം എതിർക്രിസ്തു ആഴത്തിൽ നിന്നും കയറി വന്ന് അവരെ കൊന്നുകളഞ്ഞു. അവരുടെ ശവശരീരം 3 ആമൻ, സ്തോത്രം, വഴിയിൽ കിടക്കുകയാണ്. എന്താണ്, സ്തോത്രം, യോഹന് ആമേൻ, സ്തോത്രം, ഏലിയാവിനെ കൊല്ലണമെങ്കിൽ, അല്ലെങ്കിൽ മോശയെ കൊല്ലണമെങ്കിൽ, ആ യേശുക്രിസ്തുവിന്റെ 2 കൊല്ലണമെങ്കിൽ, അവരുടെ ശുശ്രൂഷ തികച്ച ശേഷം മാത്രമേ അവൻ കൊല്ലുവാൻ കഴിയത്തുള്ളൂ. അപ്പോസ്തല പ്രവൃത്തി 12 നോക്കിക്കേ. അവിടെ, സ്തോത്രം, കാരാഗ്രഹം ഒരുക്കപ്പെട്ടിരിക്കുന്നു. ആരാച്ചാർ അവിടെയുണ്ട്. സ്തോത്രം, അവിടെ യാക്കോബിനെ കൊന്ന വാള് തൂക്കിയിട്ടിട്ടുണ്ട്. പക്ഷെ എപ്പോഴാണ് കൊന്നത്? സ്തോത്രം, ഹല്ലേലൂയ, ആമൻ വൃദ്ധനായ ശേഷം. ആമൻ, സ്തോത്രം, നന്നായി ചേവകരുള്ള 16-2 പേര്, സ്തോത്രം, ഷിഫ്റ്റ് ആയിട്ട് ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും കാവൽ കാത്ത് നാളെ നേരം വിളിക്കുമ്പോൾ നിന്നെ കൊല്ലും എന്ന് പറഞ്ഞ സ്ഥാനത്ത് സ്വർഗത്തിൽ ദൈവം പത്രോസിനെ കാരാഗ്രഹത്തിൽ നിന്നും തന്റെ ദൂതനെ വിട്ട് ആമൻ വിടുവിച്ച് പുറത്തു കൊണ്ടുപോയി. ആയുസോടെ, ആരോഗ്യത്തോടെ കർത്താവ് ശുശ്രൂഷ തികപ്പാൻ പത്രോസിനെ സഹായിച്ചെങ്കിൽ, എന്നെ കേൾക്കുന്ന കൂടപ്പുറപ്പേ, ആമൻ, സ്തോത്രം, ശുശ്രൂഷ തികച്ച ശേഷം മാത്രമേ, നാഴിക തികഞ്ഞ ശേഷം മാത്രമേ, സ്തോത്രം, ഈ ലോകം വിട്ട് നമുക്ക് പോകുവാൻ കഴിയത്തുള്ളൂ. ആമൻ, ഹിസ്കിയാവ് എന്ന് പറയുന്ന ഒരു രാജാവിനെ കുറിച്ച് പഴയ നിയമം രേഖപ്പെടുത്തുന്നുണ്ട്. 185,000 ശത്രുക്കൾ അദ്ദേഹത്തെ വളയുവാനിടയായി തീർന്നു. 185,000 പേരുടെ നടുവിൽ നിസ്സഹായനായി ആമൻ ഹിസ്കിയാവ് മരണം മുൻപിൽ കണ്ടപ്പോൾ ദൈവത്തിന്റെ ഒരൊറ്റ ദൂതനിറങ്ങി ആ 185,000 പേരെ വെട്ടിക്കൊന്നിട്ട്, സ്തോത്രം, ആമൻ ഹിസ്കിയാവിനെ ജീവനോടെ പുറത്തു കൊണ്ടുവന്നു. അതെ, സ്തോത്രം, ദൈവം തന്ന ആമൻ നാഴിക തികയാതെ ഈ ഭൂമി വിട്ടുപോകുവാൻ ആർക്കും സാധ്യമേ അല്ല. സ്തോത്രം, ഷിമിയോൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം, അദ്ദേഹത്തിന് ഏകദേശം 450 വയസ്സുണ്ടായിരുന്നു. അദ്ദേഹം വൃദ്ധനായ ശേഷം ആമൻ അദ്ദേഹം മരിക്കാതെ ഇരിക്കുകയാണ്. എന്താണ് കാരണം? അദ്ദേഹത്തിന് ഒരു വാഗ്ദത്തം ഉണ്ടായിരുന്നു, യേശു ക്രിസ്തു എന്ന. ആമൻ ആ വാഗ്ദത്ത സന്തതിയെ നീ കാണാതെ നീ മരിക്കയില്ല എന്ന് വാഗ്ദത്തം ഉണ്ടായിരുന്നു. സ്തോത്രം, അതേ വാഗ്ദത്തമുള്ള ദൈവമക്കളെ, സ്തോത്രം, തൊടുവാൻ പിശാചിന് സാധ്യമല്ല. വാഗ്ദത്തമുള്ള ദൈവമക്കളെ മരണം വഴിയായി മാറ്റപ്പെടുത്തുവാൻ സാധ്യമല്ല. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പല അപകടങ്ങൾ മുൻപിൽ കണ്ടിട്ടുണ്ടാകാം. മരണം പലവട്ടം ആമൻ താങ്കളുടെ മുൻപിൽ, സ്തോത്രം, ഹല്ലേലൂയ, വായി പിളർന്ന് കടന്നു വന്നിട്ടുണ്ടാവാം. പക്ഷെ ഇന്നും ആയുസ്സോടെ ഇരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഇന്നും ആരോഗ്യത്തോടെ ഇരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? സംഭവവിഹുലമായി 2019 കടന്നുപോയി 2020 പ്രാരംഭത്തിൽ ഈ ദൈവവചനം കേൾക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അതെ, സ്തോത്രം, കർത്താവ് തന്ന നാഴിക തികയാതെ, കർത്താവ് തന്ന ആമൻ ശുശ്രൂഷ തികയാതെ ഈ ലോകം വിട്ടുപോകുവാൻ ദൈവം അനുവദിക്കുന്ന ദൈവമല്ല. 1, കഷ്ടതയുടെ നാഴിക; 2, ഈ ലോകം വിട്ടുപോകുവാനുള്ള നാഴിക. അപ്പോൾ തന്നെ ഒരു കാര്യം ഓർത്തോണം, ഇന്നല്ലെങ്കിൽ നാളെ ഒരുപക്ഷെ എന്റെയും താങ്കളുടെയും മരണമാകാം, അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ വരവാകാം. അതിനു മുമ്പ്, സ്തോത്രം, ഈ ലോകം ഞാൻ വിട്ടുപോകാനുള്ളതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആമൻ അടുത്ത ആമൻ നിത്യതയിലേക്ക് ഒരുങ്ങുന്നില്ലെങ്കിൽ ജീവിതം നഷ്ടമായി തീരും എന്ന കാര്യത്തിന് സംശയമില്ല. അതുകൊണ്ട് ഇന്നു തന്നെ
നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങാം, യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാം, നമ്മൾ സ്വന്തം വീടിന് വേണ്ടി കരുതാം. ഈ ചിന്ത നമ്മെ ഭരിക്കട്ടെ, ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകം വിട്ടുപോകുവാനുള്ള വ്യക്തിയാണ്. മഹാനായ അലക്സാണ്ടർ അതുകൊണ്ടാണ് സ്തോത്രം, ആമൻ, ശവപ്പെട്ടിക്ക് ഇരുവശവും ദ്വാരമിട്ട കൈകൾ ഇങ്ങനെ തുറന്നു വെച്ചേക്കണം എന്നു പറഞ്ഞത്. ലോകം കാണട്ടെ, അലക്സാണ്ടർ ലോകത്തെ വെട്ടിപ്പിടിച്ചു, ലോകത്തെ ആമേൻ സ്തോത്രം കിട്ടുകിട്ട് വിറപ്പിച്ചു, പക്ഷേ അലക്സാണ്ടർ ഒന്നുമില്ലാത്തവനായി ലോകം വിട്ടു പോകുന്നുവെന്ന് എന്ന സത്യം ലോകം മനസ്സിലാക്കട്ടെ. ഇയ്യോബ് അതുകൊണ്ടാണ് പറഞ്ഞത്, സ്തോത്രം, ഞാൻ നഗ്നനായി വന്നു, നഗ്നനായി ഞാൻ മടങ്ങി പോവുകയാണ്, അതുകൊണ്ട് ഈ ലോകത്തിലേക്ക് ആമെന്ന് ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടുന്ന് ഒന്നും കൊണ്ടുപോകുവാൻ കഴിയുന്നതുമല്ല. എന്നാൽ സ്തോത്രം, ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുമ്പോൾ ദൈവേഷ്ടം ചെയ്യുന്നവർ എന്നേക്കും നിലനിൽക്കും. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത എവനെയും തീപ്പൊയിൽ തള്ളിയിടുമ്പോൾ തൻ്റെ ഏകജാതനായി പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ദിവസങ്ങളിൽ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് മനസ്സിലാക്കുക. ഇന്നല്ലെങ്കിൽ നാളെ നാഴിക തികയും, ലോകം നാം വിട്ട് പോകേണ്ടവർ ആണ്. ദൈവവചനം നാം വീണ്ടും പഠിക്കുമ്പോൾ സ്തോത്രം, യോഹന്നാൻ 4:23 വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്. സ്തോത്രം, ശമരിയ സ്ത്രീയോട് യേശു ക്രിസ്തു പറയുന്നൊരു വാക്യമാണ്, മൂന്നാമത്തെ നാഴിക ദൈവത്തെ ആത്മാവിൽ ആരാധിക്കാനുള്ള നാഴികയാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ, ആമേൻ, ദൈവത്തെ ആരാധിക്കണം, ദൈവത്തെ ആരാധിക്കണം. എങ്ങനെ ദൈവത്തെ ആരാധിക്കണം? സ്തോത്രം, ആ മലയിലുമല്ല, ഈ മലയിലുമല്ല, സത്യ നമസ്കാരികർ കർത്താവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കാനുള്ള നാഴിക വരുന്നു, വന്നുമിരിക്കുകയാണ്. സ്തോത്രം, അന്ന് യേശു ക്രിസ്തു പറഞ്ഞു അത് വരുന്നുണ്ട്. യേശു ക്രിസ്തു പറയുകയാണ് അത് വന്നിരിക്കുകയാണ്. ലോകത്തിന്റെ 5 വൻകരകളിൽ കോടാനുകോടി ദൈവമക്കൾ ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുകയാണ്. സ്തോത്രം, ദൈവത്തെ സത്യത്തിൽ ആരാധിക്കുകയാണ്. ബുദ്ധിയുടെ പ്രമാണത്തിൽ ആരാധിക്കരുത്, പൗരോഹിത്യ ബന്ധനങ്ങളിൽ കടന്ന് ആരാധിക്കരുത്, കർമാചാരത്തിന്റെ ആമിൽ സ്തോത്രം ചട്ടക്കൂടിന്റെ അകത്ത് കടന്ന് ആരാധിക്കരുത്. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ദൈവത്തെ ആരാധിക്കേണ്ടത് എങ്ങനെയാണ്? ദൈവം ആത്മാവാകുന്നു, അവനെ ആരാധിക്കുന്നവർ ആത്മാവിൽ ആരാധിക്കണം, അവനെ ആരാധിക്കുന്നവർ സത്യത്തിൽ ആരാധിക്കണം. അങ്ങനെയുള്ള ആരാധനയാണ് ദൈവം പ്രസാദിക്കുന്നത്. സ്തോത്രം, അതേതാണ് ആരാധന? സ്തോത്രം, പെന്തക്കോസ്റ്റ് നാളിൽ മർക്കോസിന്റെ മാളിക മുറുകി 120 പേർ കർത്താവിനെ കാത്തിരുന്നപ്പോൾ പെട്ടെന്ന് കൊടിയ കാറ്റടിച്ചു, വലിയ ആമ അഗ്നിജ്വാല പോലെ പിളർന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി, അത് ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങിയെങ്കിൽ ഇന്ന് ദൈവം ആ അഭിഷേകം, ദൈവം ആത്മശക്തി ആമേൻ ഭൂമിയിൽ തന്നിരിക്കുകയാണ്. അത് ഏറ്റെടുത്ത് ദൈവത്തെ ആത്മാവിലും ദൈവത്തെ സത്യത്തിലും ആരാധിക്കേണ്ടത് ആവശ്യമാണ്. സ്തോത്രം, രക്ഷിക്കപ്പെട്ടത് മാത്രം പോരാ, സ്നാനപ്പെട്ടാൽ മാത്രം പോരാ. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, എൻ്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവൻ അല്ല. സ്തോത്രം, അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവിനെ പ്രാപിച്ചുകൊണ്ട് അതിനെ ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ ദൈവം നമ്മയെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. സ്തോത്രം, അല്ലല്ലോ, ഒന്നാമത്തെ നാഴിക കഷ്ടതയുടെ നാഴിക, രണ്ടാമത്തെ നാഴിക ഈ ലോകം ആമൻ വിട്ടു പോകുവാനുള്ള നാഴിക, മൂന്നാമത്തെ നാഴിക ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കാനുള്ള നാഴികയാണ്. യോഹന്നാൻ സുവിശേഷം 5:25 വാക്യത്തിലേക്ക് വരുമ്പോൾ കർത്താവ് പറയുകയാണ്, ആമേൻ, ആമേൻ, ഞാൻ നിങ്ങളോട് പറയുകയാണ്, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും ജീവിച്ച എഴുന്നേൽക്കുകയും ചെയ്യുന്ന നാഴിക ഒരുന്നു ഇപ്പോൾ വന്നിരിക്കുകയാണ്. സ്തോത്രം, എന്താണ് കർത്താവ് പറയുകയാണ്? മരിച്ചവർ, കല്ലറയിലുള്ളവർ, സ്തോത്രം, മൃതപ്രായരായ ആളുകൾ യേശുവിന്റെ ശബ്ദം കേൾക്കുമ്പോൾ അവർ ജീവിച്ചെഴുന്നേൽക്കുന്ന, അവർ ഉയർത്തെഴുന്നേൽക്കുന്ന, അവർ ജീവൻ പ്രാപിക്കുന്ന ഒരു നാഴികത വരുന്നു. അതെ, അത് വന്നിരിക്കുന്നു. സ്തോത്രം, യേശു ക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ തന്നെ മരിച്ചുപോയ ചിലർ യേശുവിന്റെ ശബ്ദം കേൾക്കുകയാണ്. ലാസറേ പുറത്തു വരിക എന്ന ശബ്ദം കേട്ടപ്പോൾ പുറത്തു വന്നതുപോലെ നയിനിലെ അമ്മച്ചിയുടെ ഏകജാതനായ മകൻ, ദൈവത്തിന് സ്തോത്രം, ബാല്യക്കാര ആമൻ സ്തോത്രം, പുറത്തു വരിക എന്ന് മഞ്ചം തൊട്ട് കർത്താവ് വിളിച്ചപ്പോൾ ആമൻ അവൻ ജീവൻ പ്രാപിച്ച് എഴുന്നേറ്റതുപോലെ. ദൈവത്തിന് സ്തോത്രം. മാത്രമല്ല, സ്തോത്രം, ആ പള്ളിപ്രമാണിയായ യായിറോസിന്റെ ഏക മകള്, സ്തോത്രം, ഹല്ലേലൂയ, 12 വയസ്സുള്ള കുഞ്ഞ് യേശുവിന്റെ ആമേൻ ആ ശബ്ദത്തിന് മുമ്പിൽ ആമൻ സ്തോത്രം മൈലുകൾക്കപ്പുറത്ത് വിടുതൽ പ്രാപിച്ച് എഴുന്നേറ്റു വന്നെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മരിച്ചവർ യേശുവിന്റെ കാലഘട്ടത്തിൽ തന്നെ ആ സ്തോത്രം ആമേൻ പുറത്തു വന്നെങ്കിൽ, സ്തോത്രം, യേശു ക്രിസ്തു ആമൻ സ്വർഗാരോഹണം ചെയ്തു കഴിഞ്ഞിട്ട് പൗലോസ് ആമൻ
അവൻ മരിച്ചവരെ യൂത്തിക്കോസിനെ എഴുന്നേൽപ്പിച്ചതുപോലെ, സ്തോത്രം പത്രോസ് ആ തബീതയെ അവൻ എഴുന്നേൽപ്പിച്ചതുപോലെ, ഏലിയാവും ഏലീശയും അവൻ മരിച്ചവരെ എഴുന്നേൽപ്പിച്ചതുപോലെ, അതിക്രമത്തിലും പാപത്തിലും മരിച്ചവരായിരുന്ന നമ്മെ അവൻ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചതുപോലെ, സ്തോത്രം എൻ്റെ മകൻ മരിച്ചവനായിരുന്നു എന്നാൽ ജീവിച്ചിരിക്കുന്നുവെന്ന് ഏകജാതനായ അവേ ആ സ്തോത്രം ധൂർത്തപുത്രനെ കുറിച്ച് പിതാവ് പറഞ്ഞതുപോലെ, സ്തോത്രം ഹല്ലേലൂയ, ആമൻ മരിച്ചവർ ഉയർത്തു. ആമൻ കർത്താവ് പറയുകയാണ്, ഇനിയും സ്തോത്രം ഉയർക്കാനുള്ള നാഴിക വരികയാണ്. ഏതാണ് ആ നാഴിക? ആമൻ സ്തോത്രം 1 തെസ്സലോനിക്കർ 4:17 പൗലോസ് പറയുകയാണ്, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ, സ്തോത്രം ഹല്ലേലൂയ, ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയാ, ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരം പ്രാപിക്കുകയാ, അവനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുവാൻ പോവുകയാണ്. ഇങ്ങനെ നാം എല്ലായ്പ്പോഴും കർത്താവിനോട് കൂടെ ആയിരിക്കും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്തോത്രം ഒരു നാഴിക വരുന്നുണ്ട് കേട്ടോ. സ്തോത്രം, യേശുവിന്റെ കാഹളം ധ്വനിക്കുമ്പോൾ കോടാനു കോടി ദൂതന്മാർ തേജസ്സിന്റെ വസ്ത്രം വാരി ചുറ്റിക്കൊണ്ട് വെള്ളരി പ്രാക്കളെ പോലെ കല്ലറകളെ വിട്ട് ആമൻ വെളിയിൽ വരുന്ന അവർ സമുദ്രത്തിൽ ആമൻ സ്തോത്രം മീന്റെ ആഹാരമായി മരിച്ചു പോയാലും, സ്തോത്രം അവരെ ചാരമായി പോയാലും, അവർ മണ്ണോട് മണ്ണായി പോയാലും, ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഉയർത്തെഴുന്നേറ്റു വരുന്ന ഒരു നാഴികയുണ്ടെന്ന് അവൻ വേദപുസ്തകം പറയുന്നു. 4 നാഴിക ഉയർത്തെഴുന്നേൽക്കുവാനുള്ള നാഴിക. 5 നാഴിക മത്തായി 8 ആമൻ 13 വാക്യമാണ്. ഒരു ശതാധിപൻ യേശുവിന്റെ അടുക്കൽ കടന്നു വരികയാണ്. ആർക്കു വേണ്ടി? തൻ്റെ ആമൻ ബാല്യക്കാരന് വേണ്ടി, തൻ്റെ ജോലിക്കാരന് വേണ്ടി യേശുവിനോട് അപേക്ഷിക്കാൻ ഒരു നല്ല മനുഷ്യൻ യേശുവിൻ്റെ അടുക്കൽ വരികയാണ്. അവൻ ആമന് ഹൂതന്മാർക്കൊരു പള്ളി പണിതു കൊടുത്തൊരു മനുഷ്യനാണ്. അവൻ ദൈവത്തിന് സ്തോത്രം, അവൻ പ്രാർത്ഥിച്ചൊരു മനുഷ്യനായിരുന്നു. അവൻ യേശുവിൻ്റെ അടുക്കൽ കടന്നു വന്ന് അപേക്ഷിക്കുകയാണ്, കർത്താവേ എൻ്റെ സ്തോത്രം ബാല്യക്കാരൻ ദീനം പിടിച്ചു മരിപ്പാറായിരിക്കുന്നു. സ്തോത്രം, അവിടുന്ന് ആമൻ എൻ്റെ പുരയ്ക്കകത്ത് വരാനുള്ള യോഗ്യത എനിക്ക് ഇല്ല. സ്തോത്രം, ആ മനുഷ്യന് യോഗ്യതയുണ്ടെന്ന് കണ്ടിട്ടാണ് സ്തോത്രം അദ്ദേഹത്തെ മിലിറ്ററി ഉദ്യോഗസ്ഥനായി ആ കമാൻഡർ ഇൻ ചീഫ് ആയിട്ട് തെരഞ്ഞെടുത്തത്. പക്ഷേ യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ അവൻ പറയുകയാണ്, അവിടുന്ന് എൻ്റെ പുരയ്ക്കകത്ത് വരുവാനുള്ള യോഗ്യത എനിക്ക് ഇല്ല. വേദപുസ്തകത്തിൽ യോഗ്യതയില്ല എന്ന് പറഞ്ഞ ധാരാളം ആളുകളെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം ഹല്ലേലൂയ. യോഹന്നാൻ സ്നാപകൻ പറയുകയാണ്, എൻ്റെ പിന്നാലെ എന്നിലും ബലമേറിയവൻ കടന്നു വരുന്നു, അവൻ്റെ ചെരുപ്പിൻ്റെ വാറ കുനിഞ്ഞഴിപ്പാനുള്ള യോഗ്യത എനിക്ക് ഇല്ല. അപ്പോസ്തലൻ പൗലോസ് പറയുകയാണ്, അപ്പോസ്തലൻ എന്ന് വിളിക്കപ്പെടാനുള്ള യോഗ്യത എനിക്ക് ഇല്ല. സ്തോത്രം ഹല്ലേലൂയ. ആമേൻ. തുടർന്ന് വേദപുസ്തകം പറയുകയാണ്, അവൻ ശതാധിപൻ പറയുകയാണ്, സ്തോത്രം നീ എൻ്റെ പുരയ്ക്കകത്ത് വരാൻ എനിക്ക് യോഗ്യത ഇല്ല. വീണ്ടും ദൈവത്തിന് സ്തോത്രം. ആ ധൂർത്തപുത്രൻ പറയുകയാണ്, നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടാനുള്ള യോഗ്യത എനിക്കില്ല. സ്തോത്രം. ആമൻ പൗലോസ് പറഞ്ഞു യോഗ്യതയില്ലെന്ന്, യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു യോഗ്യതയില്ലെന്ന്, സ്തോത്രം ശതാധിപൻ പറഞ്ഞു യോഗ്യതയില്ലെന്ന്, ധൂർത്തപുത്രൻ പറഞ്ഞു യോഗ്യതയില്ലെന്ന്. ആമൻ, നീ എൻ്റെ പുരയ്ക്കകത്ത് വരാൻ യോഗ്യതയില്ല, പക്ഷേ നീ ഒരൊറ്റ വാക്ക് കൽപ്പിച്ചാൽ മതിയാകും, എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. സ്തോത്രം. ആമൻ. അടുത്ത നാഴിക സൗഖ്യം വരാനുള്ള നാഴികയാണ്. ആമൻ. യേശുക്രിസ്തു പറയുകയാണ്, പോക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്റെ ആമൻ ബാല്യക്കാരൻ ജീവിച്ചിരിക്കുന്നു. യേശു പറഞ്ഞ നാഴികയിൽ തന്നെ അവൻ സൗഖ്യമായി എന്നെഴുതിയിരിക്കുകയാണ്. സ്തോത്രം. 5 നാഴിക സൗഖ്യം വരാനുള്ള നാഴിക. ആമൻ. ഭൂമിയിൽ എല്ലാറ്റിനും ഒരു കാലമുണ്ടല്ലോ. കല്ല് പെറുക്കി കളയാൻ, കല്ല് പെറുക്കി കൂട്ടാൻ കാലമുണ്ട്. സ്തോത്രം. മതിൽ ഇടിച്ചു കളയാൻ, മതിൽ പണിയാൻ കാലമുണ്ട്. സ്തോത്രം. കരയാൻ കാലമുണ്ട്, ചിരിക്കാൻ കാലമുണ്ട്, മഴക്കാലമുണ്ട്, വേനൽക്കാലമുണ്ട്. സ്തോത്രം. ജീവിതത്തിൽ കഷ്ടകാലമുണ്ട്, നല്ല സമയങ്ങളുണ്ട്, എല്ലാറ്റിനും കാലമുണ്ടെങ്കിൽ ഈ 2020 ആമൻ ജനുവരി മാസത്തിൽ ദൈവത്തിന്റെ വചനത്തിൽ നടുവിൽ നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവിൽ ഞാൻ ദൂത് പറയുകയാണ്, സ്തോത്രം, ഇത് സൗഖ്യമാകുവാനുള്ള നാഴികയാണ്. ആ നാഴികയിൽ തന്നെ യോഹന്നാൻ 8:13 പറയുന്നു, യേശുക്രിസ്തു പറഞ്ഞ ആമൻ, അവൻ സൗഖ്യമായി, അവൻ ജീവിച്ചിരിക്കുന്നു, അവൻ വിടുതൽ പ്രാപിച്ചിരിക്കുന്നു, അവൻ രക്ഷപ്പെട്ടിരിക്കുന്നു, അവൻ്റെ മേലൊരു ആമൻ ദൈവപ്രവൃത്തി വെളിപ്പെട്ടിരിക്കുന്നു എന്ന് യേശു 8:15 പറഞ്ഞതെങ്കിൽ ആ 8:15 തന്നെ ആമൻ മൈലുകൾക്കപ്പുറത്ത് മരണത്തോട് മല്ലടിച്ചു കിടന്ന ആ ബാല്യക്കാരന്റെ മേൽ, സ്തോത്രം, ശതാധിപൻ ആമേൻ, സ്തോത്രം, അവൻ്റെ ആ സർവന്റിന്റെ മേൽ ഒരു സൗഖ്യം നടന്നെങ്കിൽ, സ്തോത്രം, വേദപുസ്തകം പറയുന്നു അവിടുന്ന് വചനമയച്ച് സൗഖ്യമാക്കുന്ന ദൈവമാണ്, അവിടുത്തെ അടിപ്പിണരാൽ സൗഖ്യമുണ്ട്, സ്തോത്രം, എണ്ണ തേച്ച് പ്രാർത്ഥിച്ചപ്പോൾ സൗഖ്യമുണ്ട്, സ്തോത്രം, വിശ്വാസത്തോടെ കൈവച്ചപ്പോൾ സൗഖ്യം നടന്നു, റുമാലിട്ടപ്പോൾ, ഉത്തരീയമിട്ടപ്പോൾ സൗഖ്യമായി, യേശുവിൻ്റെ വസ്ത്രം തൊങ്ങലിൽ തൊട്ടപ്പോൾ സൗഖ്യമായി, പത്രോസിനെ നിഴൽ തട്ടിയപ്പോൾ സൗഖ്യമായെങ്കിൽ, ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, സ്തോത്രം, അതിവേഗം ഓടുന്ന വചനം, വചനത്തിൽ
അതിന് ബന്ധനമില്ല. വചനം നിന്റെ ബന്ധനം മുറിച്ചു മാറ്റുന്നതാണ്. ഈ നിമിഷം അവൻ സൗഖ്യമാകാനുള്ള നാഴിക. യേശുവിൻ്റെ നാമത്തിൽ ആ ക്യാൻസർ രോഗങ്ങൾ വിട്ടുമാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ നോർമലാകട്ടെ. ഒന്നും കൂടണ്ട, ഒന്നും കുറയണ്ട, എല്ലാം നോർമലാകട്ടെ. ഹാർട്ടിൻ്റെ ബ്ലോക്ക് യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. ആമൻ. പക്ഷപാത രോഗികളായി കിടക്കുന്ന ആളുകൾ ദൈവവചനം കേൾക്കുന്നെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ അത് സൗഖ്യമാകട്ടെ. സ്തോത്രം. ബാക്ക് പെയിൻ, നടുവേദന യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ജീവിതത്തെ അനുഭവിക്കുന്ന ഏത് പ്രതിസന്ധിയാണെങ്കിലും ദൈവത്തിൻ്റെ വചനത്തിന് നടുവിൽ നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവിൽ ഞാൻ ദൂത് പറയുന്നു, ഇത് ദൈവത്തിന് സ്തോത്രം. ആമൻ. വിടുതൽ പ്രാപിക്കാനുള്ള, ഇത് സൗഖ്യമാകാനുള്ള, ഇത് ദൈവ പ്രവർത്തിക്കുള്ള നാഴികയെന്ന് ദൈവവചനം പറയുകയാണ്. സ്തോത്രം. ആറാമതായിട്ട് റോമാലേഖനം 13:11 ഇത് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കാനുള്ള നാഴികയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവവൈതലേ, ഇത് ഉറങ്ങിക്കിടക്കാനുള്ള സമയമല്ല. കപ്പലിൻ്റെ അടിത്തട്ടിൽ യോനയെ പോലെ താങ്കൾ ഉറങ്ങുകയാണെങ്കിൽ, ദലീലയുടെ മടിയിൽ സിംസോനെ പോലെ താങ്കൾ ഉറങ്ങുകയാണെങ്കിൽ, ആമൻ, പത്രോസിനെ പോലെ കാരാഗ്രഹത്തിൽ, പത്രോസിനെ പോലെ മറുരൂപ മലയിൽ, പത്രോസിനെ പോലെ ഗതസമനയിൽ ആമൻ ഉറങ്ങുകയാണെങ്കിൽ, കർത്താവിൻ്റെ ആത്മാവ് പറയുന്നു, ഇത് ഉറങ്ങാനുള്ള സമയമല്ല, ഇത് ഉണർന്നെഴുന്നേൽക്കാനുള്ള സമയമാണ്. സ്തോത്രം. യോഹന്നാൻ 2:2 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഇത് വെള്ളം വീഞ്ഞാകാനുള്ള നാഴികയാണ്. സ്തോത്രം. പ്രതീക്ഷകൾക്കപ്പുറത്തായി വീഞ്ഞ് നഷ്ടപ്പെട്ടു പോയി. ആളുകളെ ഫേസ് ചെയ്യാൻ കഴിയാതെ ആ കല്യാണ പന്തലിൽ നിന്ന് എഴുന്നേറ്റ് വീട്ടുകാരൻ മുറിക്കകത്ത് കട്ടിലിൽ കവന്ന് വീണ് ആമൻ ലജ്ജാഭാരത്താൽ തല കുനിഞ്ഞിരിക്കുമ്പോൾ, സ്തോത്രം, ആമൻ ഇപ്പോൾ പറയുന്നു, സ്തോത്രം, താങ്കളുടെ ആമനെ ഇല്ലായ്മ മാറ്റുന്ന, ശൂന്യത മാറ്റുന്ന, വീഞ്ഞു തീർന്നുപോയ സ്ഥാനത്ത് ആമൻ കർത്താവ് ഒരത്ഭുതം ചെയ്ത്. സ്തോത്രം. വീഞ്ഞിനെ വർദ്ധിച്ചിട്ട് പറയുകയാണ്, ഇത് വെള്ളം വീഞ്ഞാകാനുള്ള നാഴിക ആകുന്നു. യോഹന്നാൻ 5:29 സ്തോത്രം ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്. സ്തോത്രം. മരിച്ചുപോയ ആളുകൾ, സ്തോത്രം, അവർ ആമേൻ ഹല്ലേലൂയ നിത്യ ആമേൻ തേജസ്സിനായും, നന്മ ചെയ്തവർ നിത്യ തേജസ്സിനായും, നിത്യജീവനായും, സ്തോത്രം, ഹല്ലേലൂയ, തിന്മ ചെയ്ത ആളുകൾ ആമേൻ, സ്തോത്രം, ആമേൻ ന്യായവിധിക്കായി ഉണരുന്ന നാഴിക വരികയാണ്. സ്തോത്രം. ഒരു ന്യായം വിധിക്കാനുള്ള നാഴിക വരുന്നുണ്ട് കേട്ടോ. സ്തോത്രം, ഹല്ലേലൂയ. തിന്മ ചെയ്ത ആളുകളെ ന്യായം വിധിക്കാനുള്ള നാഴിക ഇതാ സമാഗതമായിരിക്കും. സ്തോത്രം, ഹല്ലേലൂയ. എബ്രായർ 9:27 സ്തോത്രം, ഹല്ലേലൂയ, ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഒരിക്കൽ മരണം, പിന്നെ ന്യായവിധി ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുകയാണ്. മരണമുണ്ട്, മരണത്തിന് ശേഷം ഒരു ന്യായവിധിയുണ്ട്. അതുകൊണ്ട് രക്ഷിക്കപ്പെടാൻ, സ്നാനപ്പെടാൻ, വിശുദ്ധ ജീവിതം നയിക്കാൻ കർത്താവിൻ്റെ ആത്മാവിത ബുദ്ധി ഉപദേശിക്കുകയാണ്. ഒടുവിലായി ഇങ്ങനെ എഴുതിയിരിക്കുന്നു, യോഹന്നാൻ 12:23 മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടാനുള്ള നാഴിക വരികയാണ്. യേശുക്രിസ്തു ആമൻ തേജസ് വാരിച്ചുറ്റി, ആമൻ അവൻ മഹത്വത്തിൽ പ്രത്യക്ഷനാകാനുള്ള സമയം ആസന്നമായിരിക്കുകയാണ്. ഒരിക്കലും യേശു വന്നത് മരിക്കാനാ, ഇനിയും കർത്താവ് ഇന്ന് മരിക്കാനല്ല, അവൻ ഭരിക്കാൻ കടന്നു വരുന്നു. ഒരിക്കലും അവൻ വന്നത്, സ്തോത്രം, അവൻ ലോകത്തിന്റെ പാപം ചുമക്കുന്ന കുഞ്ഞാടായിട്ടാ. എന്നാൽ യേശു ഇനിയും വരാൻ പോകുന്നത് യഹൂദഗോത്രത്തിന്റെ ബാലസിംഹമായിട്ടാ. ഒരിക്കലും യേശു ക്രിസ്തു മടങ്ങി വന്നത് ആമേൻ, സ്തോത്രം, വീണ്ടെടുക്കാനാ. ഇനി അവൻ വരുന്നത് വീട്ടിൽ ചേർക്കാൻ കർത്താവ് മടങ്ങി വരാൻ പോവുകയാണ്. താങ്കൾ അതിനു വേണ്ടി ഒരുങ്ങിയിട്ടുണ്ടോ? യേശു ക്രിസ്തു തേജസ്കരിക്കപ്പെടാനുള്ള സമയം ആസന്നമായിരിക്കുകയാണ്. ആമേൻ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ തങ്ങളുടെ ജീവിതത്തിൽ സൗഖ്യമാകാൻ, ആമേൻ, വെള്ളം വീഞ്ഞാകാൻ, ആമേൻ, സ്തോത്രം, ആമേൻ, ഉയർത്തെഴുന്നേൽക്കാൻ, സ്തോത്രം, വിടുതൽ പ്രാപിക്കാൻ, ആമേൻ, വെള്ളം വീഞ്ഞാകാനുള്ള നാഴിക വന്നിരിക്കുന്നു. അതിനുവേണ്ടി നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കൂ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒരു വിടുതലിന്റെ നാഴികയാണിത്, ഒരു വിടുതൽ സമയമാണിത്. ആമേൻ പറഞ്ഞ് ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, 2020 പ്രാരംഭ ദിവസങ്ങളിൽ ഒന്നിൽ, സ്തോത്രം, പവർ വിഷനിലൂടെ ഈ ജനത്തെ സമീപിപ്പാൻ നാമൻ ദൈവവചന മുഖാന്തരം ദൈവം ഒരുക്കിയ അവസരത്തിനായി സ്തോത്രം. ഇന്ന് അവൻ ദൈവപ്രവൃത്തിയുടെ നാഴികയാണെന്ന്, ഇത് പിശാചിന മണിക്കൂറല്ല, ഇത് പിശാചിന ദിവസമല്ല, ഇന്ന് ദൈവപ്രവൃത്തിയുടെ നാഴികയാണെന്ന് അവിടുന്ന് കേൾപ്പിച്ചതിനായി സ്തോത്രം. അതിനുവേണ്ടി ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ വചനപ്രകാരം ഒരു ഡെലിവറൻസ് നടക്കട്ടെ കർത്താവേ. അവിടുന്ന് പ്രാർത്ഥന കേൾക്കുന്നതിനായി സ്തോത്രം. ജനത്തെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ വിലപ്പെട്ട നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദ ലോർഡ്. അടുത്ത ബുധനാഴ്ച ആമേൻ 2:30 തേനിലും മധുരം എന്ന ഈ പ്രോഗ്രാമിലൂടെ കർത്താവ് നമ്മെ അതാതിടങ്ങളിൽ സൂക്ഷിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.